ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2022 പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്ന 10 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായെന്ന് അറിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും ചെയ്യുമോ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി 2022 നടത്തിയ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളിലെയും മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒരുപോലെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്, ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എന്താണ് ഒരു 100 ചോദ്യങ്ങളോടം ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 100 ചോദ്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. അതോടൊപ്പം ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഓരോ ചോദ്യ പേപ്പറും അല്ലെങ്കിൽ ഓരോ 10 ചോദ്യങ്ങൾ വെച്ച ഓരോ സെറ്റും ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണെന്നും കൂടെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത എന്താണ് 2022 ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്ന 10 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ആ 10 ടോപ്പിക്സും കൂടെ ഉൾപ്പെടുത്തി ഒരൊറ്റ വീഡിയോ ആയിട്ട് ക്ലാസ് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ക്ലാസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയുക. പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് എല്ലാം ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയില്ല, തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇടാതിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സുകൾ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന 10 ചോദ്യം പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ആദ്യം എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ലിവിങ് ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ മലയാള വിവർത്തനം എന്താണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതാണ്. അടുത്തത് നവോത്ഥാനം, നവോത്ഥാനം പിരിച്ചെഴുതുക, പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, നവ പ്ലസ് ഉത്ഥാനമാണ്, നവ പ്ലസ് ഉത്ഥാനം. അടുത്തത് ദൃഢം, ദൃഢം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ദൃഢം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ശിഥിലം ആണ്, ശിഥിലം. ശരിയായ പദം എടുത്തെഴുതുക, കവയിത്രി കവിയിത്രി കവിയത്രി കവിത്രി. ഏതാണ് ഇതിൽ ശരിയായ പദം? ഓപ്ഷൻ എ ആണ്, കവയിത്രി ആണ്. രണ്ട് വള്ളിയുണ്ട്, ഓക്കെ, കവയിത്രി എന്ന് പറയുന്നത്. വാരി പര്യായപദമായി വരുന്ന വാക്ക്, വാരി, വാരി എന്നതിൻ്റെ പര്യായപദമായി വരുന്ന വാക്ക് ജലമാണ്. ജലം എന്ന് വെച്ചാൽ വാരി എന്നാണ് അർത്ഥം. ഓക്കെ, വാരി എന്ന് പറഞ്ഞാൽ ജലം. കുളിക്കാതെ ഈറനുടുക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം എന്താണ്? കുളിക്കാതെ ഈറനുടുക്കുക എന്നതിൻ്റെ ശൈലി കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നതാണ്. കുളിക്കാതെ ഈറനുടുക്കുക, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. അടുത്തത് ഒറ്റപ്പദം എഴുതുക, ഒറ്റപ്പദം. എന്താണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്രയുടെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് എന്ത്? ജൈത്ര യാത്ര. ഓക്കെ, വിജയയാത്ര, ഘോഷയാത്ര, വിജയാഘോഷം എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്ര യാത്ര, ജൈത്ര യാത്ര. അടുത്തത് ഏകവചന രൂപം ഏതാണ്? ഏകവചന രൂപം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി വൈദ്യർ ആണ്, അല്ലേ? വൈദ്യർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഹുവചനത്തിന് വേണ്ടിയിട്ട് എർ എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്തു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഋതുക്കൾ എന്ന് പറയുമ്പോൾ കാലങ്ങൾ, അല്ലേ? അതൊരു എന്താ ബഹുവചനമാണ്. മനുഷ്യർ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്, ഭൃത്യർ ബഹുവചനമാണ്, വൈദ്യർ എന്ന് പറയുന്നതാണ് ഏകവചനം. അടുത്തത് സ്ത്രീലിംഗ ശബ്ദം എഴുതുക, പ്രഭു. പ്രഭുവിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? പ്രഭ്വി ആണ് കേട്ടോ, പ്രഭ്വി. പ്രഭുവിൻ്റെ സ്ത്രീലിംഗം പ്രഭ്വി. ശരിയായ ഉത്തരം ഏത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു.
ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. പുരോഹിതരും വിശ്വാസികളും നഗരപ്രദക്ഷിണം നടത്തി ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, 2-4. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്നത് ശരിയാണ്. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് എന്നതും ശരിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കി 2 എണ്ണം തെറ്റിയെ? വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്നാണ് അല്ലെ. അപ്പോ ഒന്നുകിൽ എങ്ങനെ പറയണം, വേറെയും ഗത്യന്തരം ഒപ്പം നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. വേറെ ഗത്യന്തരമില്ലാതെ എന്നതിന്റെ ആവശ്യമില്ല. ഒന്നുകിൽ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ വഴിയില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ആ ഒരു രീതിയിലാണ് വരേണ്ടത്. വേറെയും ഗത്യന്തരവും തമ്മിൽ ഒരുപോലെ വരേണ്ട ആവശ്യമില്ല. അടുത്തത്, പുരോഹിതരും വിശ്വാസികളും നഗര പ്രദക്ഷിണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാണ് അല്ലെ. പ്രദക്ഷിണം എന്നതിൽ ഈ തായല്ല, ദീ ആണ് ഉപയോഗിക്കേണ്ടത്, പ്രദക്ഷിണം നടത്തി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ചില വേർഡ്സ് തെറ്റിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഒരുപോലെ അർത്ഥം വരുന്ന 2 വാക്കുകൾ കൊടുത്തിട്ട് തെറ്റിക്കാം. അങ്ങനെ എല്ലാ രീതിയിലും വാക്യശുദ്ധി അല്ലെ വരുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ചോദ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്? ശൈലിയും അതിൻ്റെ വിവർത്തനവും ചോദിച്ചിട്ടുണ്ട്, പിരിച്ചെഴുതാൻ ചോദിച്ചിട്ടുണ്ട്, വിപരീത പദം, ശരിയായ പദം, പര്യായ പദം, അതുപോലെ മലയാള ശൈലിയുടെ അർത്ഥം, ഒറ്റപ്പദം, ഏകവചനം, സ്ത്രീലിംഗം, അതുപോലെ വാക്യശുദ്ധി. ഇത്രയും ഭാഗത്ത് നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. അടുത്തത് Plus 2 Level Prelims Stage 3 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. Stage 3 ചോദിച്ച ചോദ്യങ്ങളാണേ. ആദ്യത്തെ ചോദ്യം, വിപരീത പദം കണ്ടെത്തുക. വിപരീത പദം കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. വിപരീത പദം, ഉത്തരം എന്താണ്? ഇവിടെ പശ്ചിമം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പശ്ചിമത്തിന്റെ വിപരീത പദം എന്താ? പൂർവം അല്ലെ. പശ്ചിമം എന്ന് വെച്ചാൽ പടിഞ്ഞാറ്, പൂർവം എന്ന് വെച്ചാൽ കിഴക്കാണ്. ഓക്കെ, അടുത്തത് ഒറ്റപ്പദം. ഒറ്റപ്പദം അവിടെയും കണ്ടായിരുന്നു. ഗുരുവിന്റെ ഭാവം, ഗുരുവിന്റെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ഗൗരവം. ഗുരുവിന്റെ ഭാവം ഗൗരവമാണ്. അടുത്തത് ചേർത്തെഴുതുക. ചേർത്തെഴുതുക, ഉത്തരം എന്താ? ഇവിടെ നോക്കൂ, എന്താണ് തന്നിരിക്കുന്നത്? Su+ Agatham. Su+ Agatham എന്ന് പറയുന്നത് എന്താണ്? സ്വാഗതം. സ്വാഗതമാണ്. Su+ Agatham. സ്വാഗതം. സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. സ്ത്രീലിംഗ ശബ്ദവും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുക, പിഷാരടി, മഹതി, ഭവാൻ, ഹസ്തി. ഏതാണ് ഇവിടെ സ്ത്രീലിംഗം വരുന്നത്? മഹതി ആണ് അല്ലെ. മഹതി. വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ശൈലിയുടെ അർത്ഥം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വഴിയാധാരമാവുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി, ആശ്രയം ഇല്ലാതാക്കുക. ആശ്രയം ഇല്ലാതാക്കുക. സമാന പദം കണ്ടെത്തുക. അടുത്ത ചോദ്യം, സമാന പദം എന്ന് പറഞ്ഞാൽ പര്യായം തന്നെയാണ്. ഉത്തരം എന്താണ്? ജനകനാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്ക്. ജനകന്റെ പദം എന്താണ്? പര്യായ പദം അല്ലെങ്കിൽ സമാന പദം എന്ന് പറയുന്നത് എന്താണ്? പിതാവാണ്. പിതാവ്. പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ. പ്രോസസ്സിന്റെ മലയാള പരിഭാഷ എന്താണ്? ഓപ്ഷൻ സി ആണ്, നടപടികൾ. നടപടികൾ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. അപ്പോൾ ഇവിടെയും പദശുദ്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഞ്ജലി ആണ്. ഓക്കെ, എങ്ങനെയാണ്? ഞ അല്ലെ, ഞ പ്ലസ് ജ, ഇങ്ങനെയുള്ളതാണ് അഞ്ജലി. അടുത്തത് പിരിച്ചെഴുതുക. വിദ്യുച്ഛക്തി. വിദ്യുച്ഛക്തിയെ പിരിച്ചെഴുതുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ്, വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുച്ഛക്തി. അവിടെയും പിരിച്ചെഴുതുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുച്ഛക്തി. അടുത്തത് പര്യായ പദം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്, അതായത് ഗജം. ഗജം എന്ന് പറയുന്നതിൻ്റെ എന്താ പര്യായ പദം? എന്താ? ആനയാണ്, ആന. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് Plus 2 Prelims Stage 3 ചോദിച്ച 10 ചോദ്യങ്ങൾ. അടുത്തത് നോക്കാം. അടുത്തത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. Plus 2 Mains ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, കരി എന്ന അർത്ഥമുള്ള പദം. കരി എന്ന അർത്ഥമുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇംഗാലം. ഇംഗാലം ആണ് കരി എന്ന അർത്ഥമുള്ള പദം. അടുത്തത് ഹെർക്യൂലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏത്? ഹെർക്യൂലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഭഗീരഥ പ്രയത്നം. ശൈലിയും അല്ലെ അതിൻ്റെ വിവർത്തനവുമാണ് വരുന്നത്, ഭഗീരഥ പ്രയത്നം.
തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ, തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരുന്നത് ഓപ്ഷൻ എ ആണ്. തഥ പ്ലസ് ഏവ, തഥ പ്ലസ് ഏവയാണ് തഥൈവ. അടുത്ത ചോദ്യം, പൂജക ബഹുവചന ജോഡി, പൂജക ബഹുവചന പദ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാരണവർ വൈദ്യർ. അല്ലെ, കാരണവർ എന്ന് പറയുമ്പോൾ ഒരാളാണ് ഉള്ളത്, പക്ഷെ ഒരു എന്താണ് ബഹുമാനത്തിന് വേണ്ടി നമ്മൾ ഇർ എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കാരണവർ എന്ന് പറയുന്നു. വൈദ്യർ അതുപോലെ തന്നെയാണ്, ഒരാളാണെങ്കിലും നമ്മളൊരു പ്രത്യയം ചേർക്കുന്നു, ഇർ എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് നമ്മൾ ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൂജക ബഹുവചനമാണ്. ബാക്കി ഇപ്പോൾ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ ഗുരുക്കന്മാരുണ്ട് അല്ലേ. അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപകർ അറിയാം എന്താണ്, കുറേ പേരുണ്ട്. അമ്മമാർ, ദമ്പതികൾ, സ്നേഹിതർ, ദുഃഖിതർ, അപ്പോൾ അതെല്ലാം കുറേ എന്താണ് ബഹുവചനമാണ് അല്ലേ. പൂജക ബഹുവചനം എന്ന് പറയുന്നത് കാരണവർ വൈദ്യർ എന്നുള്ളതാണ്. നമ്മളൊരു ബഹുമാനാർത്ഥം പ്രത്യയം എർ എൾ എന്നൊക്കെ പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഓക്കെ, അടുത്തത്, എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം, എപ്പോഴും കൂടെ നടക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ ബി ആണ്, സന്തത സഹചാരി, സന്തത സഹചാരി. മാധ്യസ്ഥം പറയുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? മാധ്യസ്ഥം പറയുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് പഞ്ചായത്ത് പറയുക. തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെ? തെറ്റായ വാക്യങ്ങൾ, ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്നും രണ്ടും ആണ് തെറ്റ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്, അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ എന്ത് പറയണം, കഠിന ശ്രമം ആവശ്യമാണ് അല്ലേ, കഠിനമായ ശ്രമം ആവശ്യമാണ്, അല്ലെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. കഠിന പരിശ്രമം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിനമായ ശ്രമം ആവശ്യമാണ്, അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. കഠിന പരിശ്രമത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അടുത്തത് ശരിയാണ്. അടുത്തത് നോക്കുക, സഹനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അല്ലേ, അതും എന്താണ്, തെറ്റാണ്. സഹനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് പറയണോ? വേണ്ട, അതും തെറ്റാണ്. എന്തുകൊണ്ടാണ്? വീണ്ടും ആവർത്തിക്കുകയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ സഹനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്, അല്ലെങ്കിൽ സഹനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ആവർത്തിക്കുകയാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്, ആവർത്തിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും തെറ്റിപ്പോയത്. ബാക്കി രണ്ടും ശരിയാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് പദശുദ്ധിയിൽ ചോദിക്കുന്ന വേർഡാണ് ഹാർദം. അടുത്ത ആചാനുബാഹുവും, ഇതും എന്താണ് പദശുദ്ധിയിൽ ചോദിക്കുന്ന, ആചാനുബാഹുവും ആരോഗ്യ ദൃഢഗാത്രനുമാണയാൾ എന്നുള്ളത്, അത് രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്തത്, വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? വൈമുഖ്യം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആഭിമുഖ്യം. ആഭിമുഖ്യം. സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ സി ആണ്, രണ്ടും മൂന്നും. അതായത് അൾ, ഈ അല്ലേ, അത് നമുക്ക് അറിയുന്നതാണ്. അവൾ എന്ന് പറയുമ്പോൾ അത് എൾ എന്ന് പറയുന്ന പ്രത്യയം എന്താണ്? സ്ത്രീലിംഗമാണ്. അതുപോലെ ഈ, ഈ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മഹതി അല്ലേ, കവയിത്രി. അപ്പോൾ ഈ എന്ന് പറയുന്ന പ്രത്യയം, അൾ എന്ന് പറയുന്ന പ്രത്യയം എന്താണ്? സ്ത്രീലിംഗം ആണ്. അടുത്തത്, ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഓപ്ഷൻ ഡി ആണ്, പാദസരം. ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. ഇവിടെ യാദൃശ്ചികം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചികം, അച്ഛൻ്റെ ചായയാണ് അവിടെ വരേണ്ടത്. യാദൃശ്ചികമാണ് വരേണ്ടത്. പതിവ്രത എന്ന് കൊടുത്തിട്ടുണ്ട്, പതിവ്രത എന്നാണ് വരേണ്ടത്. പെട്ടെന്ന്, പെട്ടെന്ന് എന്ന് പറയുന്നതിൽ ഇവിടെ അതും തെറ്റായ പ്രയോഗമാണ്. ഓക്കെ, പാദസരമാണ് കറക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. ഇനി അടുത്ത് നോക്കാം. അടുത്ത ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദമാണ്. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദം എന്താണ്? ഓപ്ഷൻ എ ആണ്, ഗുർവി. ഗുരു എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? ഗുർവി. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം, ചെയ്യാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? ഓപ്ഷൻ സി ആണ്, ചികീർഷ. ഓക്കെ, ചികീർഷയാണ് ചെയ്യാനുള്ള ആഗ്രഹം. താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി ആണ്, സാരസമാണ്. സാരസം. ധനുസ്
പ്ലസ് പാണി ചേർത്തെഴുതിയാൽ, ധനുസ് പ്ലസ് പാണി എന്നത് ചേർത്തെഴുതിയാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് ധനുഷ് പാണി. ധനുഷ് പാണി. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ, ഉദ്ധരണം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് എന്താ? ഉദ് പ്ലസ് ഹരണമാണ്. ഉദ് പ്ലസ് ഹരണം, ഉദ്ധരണം. ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം, ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം ഓപ്ഷൻ ഡി ആണ് നിമീലനം. നിമീലനം. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം കണ്ടെത്തുക, ഓപ്ഷൻ സി ആണ് ഉത്തരം. തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൽമുടി കാണാൻ എന്തൊരഴക്, അതാണ് ശരിയായ വാക്യം. അപ്പോൾ വാക്യമൊക്കെ എന്താ തെറ്റിയെ? അധ്യക്ഷൻ നിലവിളക്കു തെളിയിച്ചു. അധ്യക്ഷൻ നിലവിളക്കു തെളിയിച്ചു എന്നാണ്. നിലവിളക്കു എന്ന് വേണ്ട, നിലവിളക്ക് എന്നാണ് വേണ്ടത് അല്ലേ. നിലവിളക്കു തെളിയിച്ചു അല്ല, നിലവിളക്ക് തെളിയിച്ചു. അടുത്തത് അനുഗ്രഹീതമായ അവസരമായിരുന്നു അത്. അനുഗ്രഹം എന്നതിന് ഈ ഗ്രാ ശരിയാണ്, പക്ഷെ അനുഗ്രഹീതം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അനുഗ്രഹീതം, അനുഗ്രഹീതം എന്നാണ് വരിക. അപ്പോൾ ഗൃ ആണ് വരേണ്ടത്, ഗ്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്തത് ഒരുപക്ഷെ പാട്ടുകാർ വന്നേക്കാം. ഒരുപക്ഷെ പാട്ടുകാർ വന്നേക്കാം. ഇവിടെ എന്താണ് തെറ്റ്? ആ, ഇവിടെ ഒരുപക്ഷെ എന്ന് ചേർത്തിട്ടുണ്ട് അല്ലേ. ഒന്നുകിൽ പാട്ടുകാർ വന്നേക്കാം എന്ന് പറഞ്ഞാൽ തന്നെ ആ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളൊരു മീനിങ് ആണ്. പാട്ടുകാർ വന്നേക്കാം, പിന്നെ അവിടെ എന്താണ്, ഒരു പക്ഷേയുടെ ആവശ്യം ഇല്ല. പാട്ടുകാർ വന്നേക്കാം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പം അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ഓപ്ഷൻ എ ആണ് ചതിക്കാൻ സഹായിക്കുന്നവൻ. അഞ്ചാം പത്തിയുടെ വിവക്ഷ, ശൈലിയുടെ വിവക്ഷ എന്താണ്? ചതിക്കാൻ സഹായിക്കുന്നവനാണ് അഞ്ചാം പത്തി എന്ന് പറയുന്നത്. അടുത്ത, ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, അവൻ പതുക്കെ പറഞ്ഞു. അവൻ പതുക്കെ പറഞ്ഞു. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ്, രണ്ടും പോകില്ല. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും രണ്ടും പോകില്ല എന്ന അർത്ഥമാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ 10 ചോദ്യമാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചത്. അടുത്തത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നോക്കുക, ആദ്യത്തെ ചോദ്യം, താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രണ്ടും മൂന്നും ആണ് ശരി. നമുക്ക് നോക്കാം. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ആ ഏതൊക്കെയാണ് നൽകിയതിൽ ശരി. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് എന്നത് ശരിയാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് എന്നത് ശരിയാണ്. ബാക്കി തെറ്റാൻ കാരണം എന്താ? കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ വ്യർത്ഥം, അത് രണ്ടും മീനിങ് ഒന്നാണ്. അപ്പം രണ്ടും കൂടെ ഒന്നിൽ ആവശ്യമില്ല, അതുകൊണ്ട് അത് തെറ്റിപ്പോയി. അടുത്തത് കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. ഇവിടെയും വെറുതെയുള്ള വ്യർത്ഥമാണ്, രണ്ടും ഒരു സെൻറ്റൻസിൽ ആവശ്യമില്ല. അപ്പോൾ രണ്ടും മൂന്നും ആണ് കറക്റ്റ്. അടുത്തത് തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? തെറ്റില്ലാത്ത പദങ്ങൾ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്ലസ് ടു ലെവലാണ് നോക്കിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പദത്തിൻ്റെ ഒരു എന്താണ് പദം തന്നിട്ട് അതിൽ തെറ്റായത് അല്ലെങ്കിൽ ശരിയായത് ഏത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ തെറ്റില്ലാത്ത പദങ്ങൾ കണ്ടുപിടിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഡിഗ്രി ലെവലാകുമ്പോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അപ്പോൾ ഈ ചോദ്യ പേപ്പർ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടും മൂന്നും ആണ് തെറ്റില്ലാത്തത്. അതായത് ഏതൊക്കെയാണ്? ക്രീഡ, കാഠിന്യം, അത് രണ്ടുമാണ് ശരി. ബാക്കി ഇവിടെ തെറ്റിയത് ഏതൊക്കെയാണ്? കുട്ടിത്വം, കുട്ടിത്വം എന്നല്ല കുട്ടിത്തം എന്നാണ് വരേണ്ടത് അല്ലേ. കുട്ടിത്വം എന്ന് പറയുന്നത് തെറ്റാണ്, കുട്ടിത്തം. കണ്ടു പിടുത്തമല്ല, പിടിത്തമാണ്. ഓക്കെ, കണ്ടു പിടിത്തം എന്നാണ് പറയുന്നത്, കണ്ടു പിടുത്തം അല്ല. അപ്പോൾ അതാണ് അവിടെ തെറ്റിയത്. അപ്പോൾ രണ്ടും മൂന്നും ആണ് ശരി. അടുത്തത് ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത്, ചലച്ചിത്രം എന്നത് പിരിച്ചെഴുതുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്, അതായത് ചലത് പ്ലസ് ചിത്രമാണ്. ചലത് പ്ലസ് ചിത്രമാണ് ചലച്ചിത്രം. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ
ബി ആണ്. അതായത് ദാനത്തിൻ്റെ മഹാത്മ്യം അല്ലെ, ദാനത്തിൻ്റെ മഹാത്മ്യമാണ് തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന് പറയുന്നത്. താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ വിപരീത പദവും ഓരോ വേർഡ്സ് ആയിരുന്നു ചോദിച്ചത്. ഡിഗ്രി ലെവലായപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, അപ്പൊ കഠിനം എന്നതിൻ്റെ വിപരീത പദമായി വരുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്കറിയണം അല്ലെ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതൊക്കെയാണ്? ലളിതം, മൃദു, ഇത് രണ്ടും ആണ് കഠിനം എന്നതിൻ്റെ വിപരീത പദം. കഠിനം എന്നതിൻ്റെ വിപരീത പദമാണ് ലളിതം, മൃദു എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു ദൃഢം എന്നതിൻ്റെ വിപരീത പദം ശിഥിലം എന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ആ ദൃഢമാണ് ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് കണക്ട് ചെയ്ത് അതിൻ്റെ എന്താണ് ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്ത പരീക്ഷയ്ക്ക്. അടുത്തത് നോക്കുക, കടൽ പര്യായ പദമല്ലാത്തത്. കടൽ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. നാല് മാത്രം, നിമ്നക എന്നത് മാത്രമാണ് കടലിൻ്റെ പര്യായം അല്ലാത്തത്. ബാക്കി പാരാവാരം, ആഴി, അർണവം ഇതെല്ലാം എന്താണ്? കടലിൻ്റെ പര്യായ പദം ആണ്. അപ്പോൾ കടലിൻ്റെ പര്യായ പദങ്ങൾ നമുക്ക് അറിഞ്ഞെങ്കിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഡിഗ്രി ലെവൽ ആയപ്പോഴത്തേക്കും. നേരത്തെ എല്ലാം നമുക്ക് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ പര്യായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പര്യായ പദങ്ങൾ മൂന്നും അല്ലേ, പാരാവാരം, അർണവം, ആഴി ഇതെല്ലാം കടലിൻ്റെ പര്യായമാണ് എന്നറിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് നിമ്നക എന്ന് പറയുന്നത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും പര്യായ പദങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? ടിറ്റ് ഫോർ ടാറ്റ് എന്നതിൻ്റെ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അവിടെയും നമുക്ക് രണ്ടുത്തരം വരുന്നുണ്ട് അല്ലേ. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്തൊക്കെയാ? ഉരുളയ്ക്കുപേരി, പകരത്തിന് പകരം. ഇത് രണ്ടും ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നതിൻ്റെ ശൈലിയുടെ വിവർത്തനമാണ്. അപ്പം രണ്ട് മീനിങ് അറിയുന്ന ഒരാൾക്കാണ് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അടുത്തത് നോക്കുക, ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി വരാവുന്നവ. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗവും എങ്ങനെയാണ് ഇവിടെ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഓപ്ഷൻ എ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ഗൃഹിണി. ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഗൃഹിണിയാണ്. കാറ്റുവീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല, ഇതിലെ ഘടകപദം ഏതാണ്? അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയതിൽ ഘടകപദം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഡിഗ്രി ലെവലിൽ നമുക്ക് ഘടകപദം ചോദിച്ചിട്ടുണ്ട്. കാറ്റുവീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല, ഘടകപദം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, എങ്കിലും എന്നുള്ളതാണ് അല്ലേ. കാറ്റുവീശി എങ്കിലും ഇല പൊഴിഞ്ഞില്ല, ആ എങ്കിലും എന്ന് പറയുന്നതാണ് അവിടെ ഘടകപദം. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപദമാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സൃഷ്ടി നടത്തുന്നവൻ ആരാണ്? ഓപ്ഷൻ സ്രഷ്ടാവാണ്. സ്രഷ്ടാവ്, സൃഷ്ടി നടത്തുന്നവൻ ആരാണ്? സ്രഷ്ടാവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിഗ്രി ലെവൽ സ്റ്റേജ് വണ്ണിൽ ചോദിച്ച 10 ചോദ്യം. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് യു പി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. 10 ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ബന്ധുജനങ്ങൾ മുഴുവനുമീ പ്രേമബന്ധത്തിൽ എന്നോട് എതിർപ്പു നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും, ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? ഈ വരികൾ ഏത് കഥാപാത്രത്തിൻ്റെതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചന്ദ്രിക. അപ്പോൾ ഒരു കവിതയിലെ വരികൾ തന്നിട്ട് ഇത് ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം വന്നു. അടുത്തത്, കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? അപ്പം നമ്മൾ ഇത്രയും നേരം ചോദ്യ പേപ്പറിൽ തൂലികാനാമങ്ങൾ കണ്ടില്ല അല്ലേ. പക്ഷെ ഇവിടെ തൂലികാനാമം ചോദിച്ചിട്ടുണ്ട്. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? ആരുടെയാണ്? ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി കാക്കകളൊക്കെ ഇങ്ങനെ ചോറ് കൊത്തിപ്പറക്കുന്നുള്ള രീതിയിൽ ചോറ്, ജോർജ് അല്ലെ, കാക്കനാടൻ ഓർത്തിരുന്നല്ലോ. അടുത്ത, വി വി അയ്യപ്പൻ നമ്മുടെ ഓപ്ഷനിലുണ്ട്. വി വി അയ്യപ്പൻ്റെ തൂലികാനാമം നമ്മൾ കോവിലൻ അല്ലെ, കോവിലിരിക്കുന്നത് അയ്യപ്പനാണ്. കോവിലൻ എന്നുള്ളതായതുകൊണ്ട് വി എന്ന് പറയുന്ന ഇനീഷ്യലുണ്ട്. അപ്പോൾ വി വി അയ്യപ്പൻ കോവിലൻ അല്ലേ. അതുപോലെ ചെറിയാൻമാപ്പിള, നമ്മളെങ്ങനെയാണ് ഓർത്തത്? ചെറി എന്ന് പറയുമ്പോൾ നല്ല കട്ട മതിലുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ കട്ടക്കയം എന്നറിയപ്പെടുന്നത് അല്ലേ ചെറിയാൻമാപ്പിള. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പി സച്ചിദാനന്ദൻ, പി സച്ചിദാനന്ദൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? സച്ചിദാനന്ദൻ്റെ ഇനീഷ്യൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹാപ്പി എന്നാണ് അല്ലേ. സച്ചിദാനന്ദൻ, ആനന്ദൻ എന്ന് പറയുമ്പോൾ ആനന്ദം, സന്തോഷമാണ്. അപ്പോൾ ഹാപ്പി, ഹാപ്പിയിലെ പി ആണ്. അപ്പോൾ പി സച്ചിദാനന്ദൻ എന്നുള്ളത് നമ്മൾ തൂലികാനാമത്തിൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ തൂലികാനാമങ്ങളും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത്, താഴെ നൽകിയിരിക്കുന്നവയിൽ മാധ്യമ പുരുഷൻ ഉദാഹരണം ഏത്? മാധ്യമ പുരുഷൻ ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ ആണ്, നിഞ്ചെ എന്നുള്ളതാണ് മാധ്യമ പുരുഷൻ. അപ്പോൾ ഈ പ്രഥമ പുരുഷൻ അല്ലേ, മാധ്യമ പുരുഷൻ, തൽപുരുഷൻ അങ്ങനെയുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിവിഷൻ നമ്മളിതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ.
അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, മലയാളം ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മാധ്യമ പുരുഷനായേ? ആ പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പം ഞാനാണ് പറയുന്നത്, അപ്പോൾ ഞാൻ അല്ലേ, എൻ്റെ എന്നൊക്കെ പറയുന്നത് പ്രഥമ പുരുഷനാണ്. ഞാൻ ആരോടാണ് പറയുന്നത്? നിന്നോടാണ് പറയുന്നത്. അപ്പോൾ നിൻ്റെ എന്ന് പറയുമ്പോൾ അത് എന്താണ്? മാധ്യമ പുരുഷൻ. ഇനി ഞാൻ നിന്നോട് ആരെ പറ്റിയാണോ പറയുന്നത് അല്ലേ, അദ്ദേഹമാണ് തൽപുരുഷൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കാണാം. അപ്പോൾ ഇതിൽ മാധ്യമ പുരുഷൻ ആരാണ്? നിൻ്റെയാണ്. അടുത്തത്, ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതാണ്? ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഓപ്ഷൻ സി ആണ്, ഹൃദയരാഗങ്ങൾ. കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം, കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി ആണ്, ലോചം അല്ലേ, ലോചനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ലോചം. ഓക്കെ, കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ലോചം ആണ്, ലോചനമല്ല, ലോചം. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ്. ലോചനം എന്നൊക്കെ പറയുമ്പോൾ കണ്ണാണ്. കണ്ണുനീർ എന്ന് പറയുന്നത് ലോചമാണ്. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? തെറ്റായ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, എല്ലാ മാസം തോറും. എല്ലാ തോറും, ഇത് രണ്ടും കൂടെ ഒരു സെൻറ്റൻസിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അത് തെറ്റാണ്. ഒന്നുകിൽ ആ എല്ലാ മാസവും എന്ന് പറയാം, ഇല്ലെങ്കിൽ മാസത്തോറും എന്ന് പറയാം. എല്ലാ തോറും, ഇത് രണ്ടും കൂടെ ആവശ്യമില്ല. അതാണ് അതിൽ തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, നാറാണത്തു ഭ്രഹന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രീഡാരീതി. ക്രീഡാരീതി. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രാഫുകൾ. അടുത്തത്, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിരന്തര വിലയിരുത്തൽ. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഉദ്ഗ്രഥിത സമീപനം. അപ്പോൾ ഇത് യു പി സ്കൂൾ ടീച്ചർ മലയാളം ആയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്ലസ് ടു ലെവൽ പ്രിലിമിനറിയുടെ സ്റ്റേജ് വണ്ണിൽ ചോദിച്ച ചോദ്യങ്ങളാണ് 10 എണ്ണം. നോക്കാം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഓപ്ഷൻ എ ആണ്, യൗവനം. അപ്പോൾ ഇവിടെ രണ്ട് വാ അല്ലേ, വായിക്ക് ഇങ്ങനെ ഇരട്ടിപ്പുണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ തോന്നും, പക്ഷെ അതില്ല. ഓക്കെ, യൗവനമാണ് കേട്ടോ, വനമാണ്. അപ്പോൾ വനത്തിലോട്ടൊക്കെ പോകുന്നത് യുവാക്കളാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യൗവന കാലത്ത് വനത്തിലോട്ടൊക്കെ പോകുന്നുള്ള രീതിയിൽ വനമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, വായിക്ക് അവിടെ ഇതുപോലെ ഇരട്ടിപ്പൊന്നും ഇല്ല എന്നുള്ളത് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ വനത്തിലോട്ടൊക്കെ പോകുന്നത് യൗവന കാലത്താണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് ശരി. അതായത് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് എന്നുള്ളതാണ് ശരി. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്സ് എന്തുകൊണ്ടാണ് തെറ്റിയത്? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ വിദ്യാർത്ഥികളിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ എന്ന് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളിലും എന്ന് പറയേണ്ട ആവശ്യമില്ല, വിദ്യാർത്ഥിയിലും എന്ന് മതി. ഓരോ കഴിഞ്ഞിട്ട് ബഹുവചനത്തിൻ്റെ ആവശ്യം ഇല്ല, വിദ്യാർത്ഥികളിലും എന്ന് പറഞ്ഞത് അവിടെ തെറ്റാണ്. അടുത്തത് എന്തുകൊണ്ടാ തെറ്റിയേ? ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട് അല്ലേ, പതിയാറ് പതിവുണ്ട് എന്ന് പറയണോ, ശ്രദ്ധ പതിയാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്, ഇതും തെറ്റിപ്പോയി. അടുത്ത എങ്ങനെയാണ് തെറ്റിയേ? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട്. പതിയാറ് പതിവുണ്ട് എന്നത് പ്രയോഗം തെറ്റാണ്. പിന്നെ ഓരോ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളിലും എന്ന പ്രയോഗവും തെറ്റാണ്. അപ്പോൾ അതും തെറ്റിപ്പോയി. അപ്പോൾ ഓപ്ഷൻ 3 മാത്രമാണ് കറക്റ്റ്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. അടുത്തത്, ബീറ്റ് ദ അയേൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ഇപ്പോൾ ശൈലിയും അതിൻ്റെ വിവർത്തനവും ഇവിടെ ചോദിച്ചു. ബീറ്റ് ദ അയേൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട്, ആ അതായത് ചൂടോടിരിക്കുമ്പോൾ ഇരുമ്പിനിങ്ങനെ അടിച്ച് പരത്തണം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കാറ്റുള്ളപ്പോൾ പാറ്റുക. ഓക്കെ, കാറ്റുള്ളപ്പോൾ പാറ്റുക, അതായത് അവസരം വരുമ്പോൾ അല്ലേ അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം, അയക്കുന്ന വ്യക്തിയുടെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പ്രേഷിതാവ്. പ്രേഷിതാവ്. ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം, പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരം ഓപ്ഷൻ സി ആണ്, നിടിലം. ബാക്കി തമസ്, ധ്വാന്തം, അന്ധകാരം, അതെല്ലാം ഇരുട്ടിൻ്റെ പര്യായ പദങ്ങളാണ്, നിടിലമാണ് അല്ലാത്തത്. അടുത്ത ചോദ്യം, ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ധീരൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി ആണ്, ഭീരു. തത്വം പിരിച്ചെഴുതിയവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തത്വം പിരിച്ചെഴുതിയവയിൽ നിന്ന് ശരിയായത്, ഈ ഒരു ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ, പി എസ് സി ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അടുത്തത്, കവി, കവി എന്ന നാമരൂപത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. കവിയുടെ സ്ത്രീലിംഗം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു അല്ലേ. അപ്പോൾ കവിയുടെ സ്ത്രീലിംഗം എന്താ? കവയിത്രിയാണ്, കവയിത്രി. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ, കല്യാണപ്പന്തലിൻ്റെ വിഗ്രഹാർത്ഥം എന്താണ്? ഓപ്ഷൻ സി, കല്യാണത്തിനുള്ള പന്തലാണ് കല്യാണപ്പന്തൽ. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏത്? ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഓപ്ഷൻ ഡി ആണ്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ എന്നുള്ളതാണ് കറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്ലസ് ടു പ്രിലിം സ്റ്റേജ് വണ്ണിൻ്റെ ചോദ്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നോക്കുക, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്ന ആ ഒരു മീനിങ് തന്നെ വരുന്ന വാക്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അതായത് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് അല്ലേ. ബാക്കിയൊക്കെ നോക്കൂ, കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് അല്ലേ, ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്, ശരിയായ പദം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രണ്ട്. അതായത് സ്വച്ഛന്ദം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. സ്വച്ഛന്ദം ഇതാണ് കറക്റ്റായിട്ട് വരുന്ന വേർഡ്. സ്വച്ഛ, അച്ഛൻ്റെ ചായയാണ്, ഇന്താ ഓക്കെ മന്ദം എന്നുള്ളതിൽ ഇന്തായാണ്. അപ്പോൾ സ്വച്ഛന്ദം ആണ് ശരിയായിട്ടുള്ള വേർഡ്. അടുത്ത ചോദ്യം, രക്തത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്കുകളാണ്. രക്തത്തിൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, രണ്ടും മൂന്നും. പിണം, ബധിരം എന്നുള്ളതാണ് രക്തത്തിൻ്റെ പര്യായം അല്ലാത്തത്. ബാക്കി രുധിരം, നിണം, ഇതെല്ലാം എന്താണ്? രക്തത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്തത്, ഊട്ടിനു മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, ഊട്ടിനു മുൻപും ചൂട്ടിന് പിറകും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, കാര്യം നോക്കി പെരുമാറുക. കാര്യം നോക്കി പെരുമാറുക. അടുത്തത്, തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ, തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ സി ആണ്, തുലാത്തിൻ്റെ. തുലാത്തിൻ്റെ അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം, അപരാധിയുടെ സ്ത്രീലിംഗം ഓപ്ഷൻ ഡി ആണ്, അപരാധക. അപരാധക പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. പൂജക ബഹുവചന രൂപം ഓപ്ഷൻ സി ആണ്, വൈദ്യർ. അപ്പോൾ ഈ വൈദ്യർ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടല്ലേ, വൈദ്യർ, അധ്യാപകർ എന്നൊക്കെ ഉള്ളത്. പൂജക ബഹുവചനം നമ്മൾ കണ്ടതായിരുന്നു, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത്, മരക്കൊമ്പ്, മരക്കൊമ്പ് പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ്, മര പ്ലസ് കൊമ്പ്. ശരത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപദമാക്കിയാൽ കിട്ടുന്നത് എന്താ? ഓപ്ഷൻ എ ആണ്, ശരത് ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം, സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പാരതന്ത്ര്യം. പാരതന്ത്ര്യം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫയർമാൻ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം, പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം, പ്രസാധകൻ എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? പ്രസാധിക. പ്രസാധിക. അടുത്തത്, പ്രയതി, പ്രയതിയുടെ സമാന പദം ഓപ്ഷൻ ബി ആണ്, ദാനമാണ്, ദാനം. അടുത്തത്, ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അനാരതം. അനാരതമാണ് ശരിയായിട്ടുള്ളത്. ഗതാനുഗതി കന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗതാനുഗതി കന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, അനുകരണ ശീലം. ശരിയായ വാക്യം എഴുതുക. ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് വായിച്ചു നോക്കാം. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ ഇത്തരം വായനയിലൂടെയാണ്. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്.
അനുവാചക ഹൃദയത്തിന് ഇത്ര ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ വായനയിലൂടെയാണ്. കവിതകളുടെ വായനയിലൂടെയാണ് ഇത്തരം അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരിയായ വാക്യം? ഓപ്ഷൻ ബി ആണ്. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ആ ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത്, പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം. പ്രതിഷ്ഠിക്കുന്നവൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രതിഷ്ഠാപകൻ ആണ്. പ്രതിഷ്ഠാപകൻ. ഓക്കെ, അപ്പോൾ ഒറ്റപ്പദം നമുക്കിപ്പോൾ കുറേ എണ്ണോ അതിൽ ചോദിക്കുന്നു. ഏതൊക്കെയാണ്? ആ സ്രഷ്ടാവ് അല്ലേ, സൃഷ്ടിക്കുന്നവൻ, സ്രഷ്ടാവ് എന്നുള്ളത്. അതുപോലെ തന്നെ വേറെന്താ ചോദിച്ചേ? ആ ഗുരുവിൻ്റെ ഭാവം, ഗൗരവം അല്ലേ. അപ്പം അങ്ങനെ കുറേ ഒറ്റപ്പദങ്ങൾ നമ്മൾക്കിപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പഠിച്ചിരിക്കുക. പ്രതിഷ്ഠിക്കുന്നവൻ, പ്രതിഷ്ഠാപകൻ. തിക്തം, തിക്തത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മധുരമാണ്. ജനനിബിഡം, ജനനിബിഡത്തെ വിഗ്രഹിക്കുക. വിഗ്രഹിച്ചെഴുതുന്നത് നമ്മൾ ചോദിച്ചു അല്ലെ നേരത്തെ, കല്യാണ പന്തൽ അല്ലെ, ജനനിബിഡം. അപ്പോൾ അതുപോലെ തന്നെ വിഗ്രഹിച്ചെഴുതുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ജനനിബിഡത്തെ വിഗ്രഹിച്ചെഴുതിയാൽ എന്താണ്? ഓപ്ഷൻ എ ആണ്, ജനങ്ങളാൽ നിബിഡമായത്. അടുത്ത, തജ്ജീവിതം പിരിച്ചെഴുതുക. തജ്ജീവിതം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, തത് അധികം ജീവിതമാണ് തജ്ജീവിതം. ധന്വം, ധന്വത്തിൻ്റെ പര്യായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, മരുഭൂമിയാണ് ധന്വത്തിൻ്റെ പര്യായ പദം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 9 ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട 9 ചോദ്യപേപ്പർ. പ്ലസ് ടു ലെവൽ പ്രിലിമിനറി ആദ്യഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ്, പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിം സ്റ്റേജ് 1, അതുപോലെ ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ, യു പി സ്കൂൾ ടീച്ചർ. ഇത്രയും സ്കൂൾ, ഇത്രയും എക്സാമിൻ്റെ ചോദ്യങ്ങൾ, മലയാളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താണ്? ആ നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണത്? പര്യായപദം, ഒറ്റപ്പദം, വിഗ്രഹിച്ചെഴുതുക, പിരിച്ചെഴുതുക, അതുപോലെ തന്നെ വിപരീത പദം, വാക്യശുദ്ധി, പദശുദ്ധി അല്ലേ, അതുപോലെ തന്നെ പിന്നെന്താണ്? ശൈലി, ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളത്, ശരിയായ പദം കണ്ടെത്തുക എന്നുള്ളത്, പിന്നെന്താണ്? ആ എതിർലിംഗം അല്ലേ, സ്ത്രീലിംഗം, പുല്ലിംഗം എന്നുള്ളത്. പിന്നെ പൂജക ബഹുവചനം, അത് നമുക്ക് 1-2 3 ചോദ്യപേപ്പറിലോളം നമ്മൾ പൂജക ബഹുവചനം കണ്ടായിരുന്നു. അപ്പോൾ പൂജക ബഹുവചനം, അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ വാസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഈ പര്യായ പദങ്ങൾ, അതുപോലെ ഒറ്റപ്പദങ്ങൾ. പക്ഷേ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന പര്യായ പദങ്ങളും ഒറ്റപ്പദങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? മുൻവർഷ ചോദ്യപേപ്പറുകൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒറ്റപ്പദങ്ങളും പര്യായ പദങ്ങളും അതെല്ലാം ആദ്യം പഠിക്കുക. അതിനുശേഷം നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുക. പിന്നെ ഇപ്പോഴത്തെ പി എസ് സിയുടെ ഒരു ഇതെല്ലാം മാറ്റം എല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ എസ് സി ആർ ടി പാഠഭാഗം മാത്രം നോക്കിയാൽ പോരാ, എസ് സി ആർ ടി, എൻ സി ആർ ടി അല്ലേ, പ്ലസ് വൺ, പ്ലസ് ടു, അങ്ങനെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്കെല്ലാം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലെല്ലാം പഠിക്കുക. അപ്പോൾ ഇത്രയും എന്താണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഗ്രി ലെവൽ എക്സാമിന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ സമാനപദം, അതായത് പര്യായപദം, പര്യായപദം എന്ന് പറയുന്നത് നമ്മൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് 5 മുതൽ 10 വരെയുള്ള മുഴുവൻ പര്യായ പദങ്ങളും നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ കംപ്ലീറ്റ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പര്യായ പദങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒറ്റപ്പദം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് മാക്സിമം പഠിക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെ എന്താണ് പി ഡി എഫ്, ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ആൻസർ ടിക്ക് ചെയ്തത് ഉൾപ്പെടെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ഈ 100 ചോദ്യം നിങ്ങൾ പഠിക്കുക കേട്ടോ. 90 ചോദ്യം ഉണ്ടാവും. 9 ചോദ്യപേപ്പറാണ്, അപ്പോൾ 90 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചേക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മാത്രം പഠിക്കില്ല, അതിൻ്റെ ബാക്കി ഓപ്ഷൻ ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ, ഇപ്പോൾ നോക്കുക ഇവിടെ പ്രയതി, പ്രയതി എന്ന് പറയുന്നതിൻ്റെ സമാനപദം ദാനമാണ്. അപ്പോൾ ആനന്ദം, ആനന്ദം എന്ന് പറയുമ്പോൾ സന്തോഷമാണ് അല്ലേ, ആഹ്ലാദം എന്നുള്ള. അപ്പോൾ അതിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? പ്രേരണ എന്ന് പറയുന്നതിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെ ഓരോ എന്താണ് ഓപ്ഷൻസും കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക.
പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വൈദ്യർ എന്ന് പറയുന്ന പൂജക ബഹുവചനം റിപ്പീറ്റ് ചെയ്ത് മൂന്ന് ചോദ്യ പേപ്പറിൽ കണ്ടു നമ്മൾ. കവയിത്രി എന്ന് പറയുന്നത് പരശുദ്ധിയുടെ ഭാഗത്ത് കവയിത്രി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുപോലെ ഗൃഹസ്ഥൻ, ഗൃഹിണി, സ്ത്രീലിംഗം, പുല്ലിംഗം, ആ ഗൃഹിണി എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്നതാണ്. അങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഗുരുവിൻ്റെ ഭാവം, ഗൗരവം, അതൊക്കെ ഒരുപാട് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ചില ഏരിയകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഈ ചോദ്യ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചേക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മലയാളം ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ കണ്ടിട്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.